നമസ്കാരം. അങ്ങനെ ഇന്നും നമ്മുടെ കേരള നിയമസഭ ഒരു പ്രഹസന പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന ആരാണെന്ന് അറിയണ്ടേ? അത് കേന്ദ്ര സർക്കാരാണ്. സംഗതി ശരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സംസ്ഥാന ഖജനാവിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ തന്നെ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. സംഗതി ഇത്രയേ ഉള്ളൂ, കേന്ദ്രം അതായത് ബി ജെ പി സർക്കാർ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലുമായിട്ട് ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്. വൈദ്യുതി ഭേദഗതി ബില്ലാണ് ഇത്. പാസ്സായി കഴിയുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ നിരക്കിലാവും വൈദ്യുതി. ഉദാഹരണത്തിന്, ഈ വൈദ്യുതി നിരക്കിൽ പല സ്ലാബുകളുണ്ട് എന്നറിയാമല്ലോ, പല സ്ലാബുകൾ. അതിൽ ഏറ്റവും കുറഞ്ഞ ഒരു നിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ 250 യൂണിറ്റ് വൈദ്യുതിക്ക് 380 രൂപ ആണെങ്കിൽ, അതേ നിരക്കിലുള്ള അതായത് 250 യൂണിറ്റ് വൈദ്യുതിക്ക് കേരളത്തിൽ 1142 രൂപയാണ്. അപ്പോൾ ഇതാണ് വ്യത്യാസം, എത്ര രൂപയുടെ വ്യത്യാസമാണ് എന്ന് നോക്കുക. അപ്പോൾ ഇത്തരം തട്ടിപ്പ് പരിപാടികൾ ഇനി നടക്കില്ല. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഒരേ നിരക്കായിരിക്കും. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന നിരക്കിന് മുകളിലേക്ക് ഈടാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ചില സംസ്ഥാനങ്ങളൊക്കെ വിചാരിച്ചാൽ അതിലും കുറച്ച് കൊടുക്കാനോ സൗജന്യമായിട്ട് കൊടുക്കാനോ പറ്റും, പക്ഷേ അതിന് മുകളിൽ വാങ്ങാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ വരുമാന നഷ്ടമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. നമ്മുടെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്ത് വരുമാനം ഈ നികുതി വരുമാനമല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. സ്വയം പര്യാപ്തരല്ല നമ്മൾ പല കാര്യത്തിലും. അരിയാണെങ്കിലും ശരി, തുണിയാണെങ്കിലും ശരി, മറ്റ് എന്താണെങ്കിലും ശരി, പാല് പോലും. കേരളം എന്ന് പേരൊക്കെ ഉണ്ട്, പക്ഷേ കേരം പോലും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തിക്കുകയാണ്. അതേപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് ആലങ്കാരികമായിട്ട് പറയും. അങ്ങനെയൊരു സംസ്ഥാനമാണ്. ഈ വൈദ്യുതിക്ക് വരെ ഒരു ഏകീകരണം വന്നാൽ തീർച്ചയായിട്ടും വലിയ ബാധ്യതയായിരിക്കും കേരള സർക്കാരിൻ്റെ ഖജനാവിനുണ്ടാകുന്നത്. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസമായിരിക്കും. അപ്പോൾ ഇടതും വലുതും കൂടെ ജോയിൻ്റ് ആയിട്ട് അങ്ങ് കൂടി വരാൻ പോകുന്ന ആ ബില്ലിനെതിരെ ഇന്നേ അവരങ്ങ് ഒരു പ്രമേയം പാസ്സാക്കി. ഇതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞാൽ ജനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിൽക്കും എന്നത് വേറെ കാര്യം. പക്ഷേ ഇവർ പറയാൻ പോകുന്ന കാരണങ്ങൾ വേറെയായിരിക്കാം. വൈദ്യുതി വിതരണമൊക്കെ ഇനി സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നു, അംബാനി അദാനി അങ്ങനെ കുറേ ക്ലീഷകളുണ്ട്. അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതും കേന്ദ്രം കുറച്ച് നാളുകളായിട്ട് പടിപടിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമാണ്. വലിയ ഒരെണ്ണം വരാനുണ്ട്. അത് അടുത്ത വർഷം ജൂലൈ 1 ശേഷം എപ്പോൾ വേണേലും സംഭവിക്കാം. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.